ഞാൻ വളർന്നു വന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ജോലി ചെയ്തിരുന്നു ആ സമയത്ത് വളരെ ഏകാന്തതയും ദുഃഖവും തോന്നിയിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എന്നെ അവരാൽ കഴിയുന്ന തരത്തിൽ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിലും എനിക്ക് ഉള്ളിൽ ഏകാന്തത തോന്നിയ നിമിഷങ്ങളുണ്ടായിരുന്നു ഭാവിയിൽ മാതാപിതാക്കളാകാൻ പോകുന്നവർ അവരുടെ കുട്ടികൾക്ക് ഇങ്ങനെ തോന്നാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ശരി നന്ദിയിൽ സ്ത്രീകൾ പ്രൊഫഷണൽ തൊഴിൽ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആദ്യത്തെ തലമുറയാണിത് അല്ലെങ്കിൽ നമ്മളധികവും കാർഷിക സമൂഹങ്ങളായിരുന്നു സ്ത്രീകൾ ജോലി ചെയ്തിരുന്നു പക്ഷേ വീടിനടുത്ത് തന്നെയായിരുന്നു പിന്നെ അവർക്ക് ദൂരെ എവിടെയെങ്കിലും പാടത്ത് പണിയെടുക്കണമെങ്കിൽ അവർ കുട്ടികളെയും കൂട്ടി പോകും അപ്പോൾ അത് ഈ തറാവിനെയും കോഴിയേയും പോലെയാണ് കോഴി പോകുന്നതിന് പിന്നാലെ കോഴിക്കുഞ്ഞുങ്ങളും പോകും ഇതുപോലെ കുട്ടികൾ എപ്പോഴും അമ്മയുടെ കൂടെ നടക്കും അപ്പോൾ അവർ അവരെപ്പോഴും സ്വന്തം പണിയെടുക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികളെ പരിചരിക്കുകയും ചെയ്യും പിന്നെ ഇതിനെല്ലാം ഒരു ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്ത്രീകൾ ഓഫീസിലും ഫാക്ടറികളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിൽ ഒക്കെ പോവുകയാണ് അവർക്ക് അവരുടെ കുട്ടികളെ കൊണ്ടുപോകാനാവില്ല പുറത്തേക്ക് ഇറങ്ങിയ സ്ത്രീകളുടെ ആദ്യത്തെ തലമുറയാണിത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളില്ല ശരിയായ സജ്ജീകരണങ്ങളില്ല കുട്ടികൾക്ക് വേണ്ട കരുതൽ ലഭിക്കേണ്ട ഇടങ്ങൾ ആ വ്യവസ്ഥയും സജ്ജീകരണങ്ങളും മറ്റും ഇതുവരെ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല ഞാനിത് പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത് വളരെ പ്രധാനമാണ് അത് സ്വന്തം രക്ഷിതാവാണോ മാറ്റാരോ ആണോ എന്നത് വിഷയമല്ല എന്നാൽ കുട്ടികൾക്ക് സ്നേഹമുള്ള കരുതലുള്ള ഒരു അന്തരീക്ഷം വേണം ഇത് വളരെ പ്രധാനമാണ് അവരുടെ വയറിൽ ഭക്ഷണം ഇടുകയെന്നത് മാത്രമല്ല കാര്യം അവർക്ക് കുറച്ച് ശ്രദ്ധയും കരുതലും വേണം ആരെങ്കിലും അവർക്കൊരു പുഞ്ചിരി നൽകണം ആരെങ്കിലും അവരുടെ കൂടെ ചിരിക്കണം ആരെങ്കിലും അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കൂടെ കളിക്കണം ഇത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ കുട്ടികൾ വളരുക തലയിൽ അല്പം പ്രശ്നത്തോടെയാണ് സ്വന്തം അമ്മ തന്നെ ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാൽ ഇത് ചെയ്യാൻ അർപ്പണബോധമുള്ള ഒരാൾ ഉണ്ടാകേണ്ടതുണ്ട് ഇതൊരു കുട്ടിക്ക് വളരെ വളരെ പ്രധാനമാണ് നിർഭാഗ്യവശാൽ ഈ സമൂഹത്തിൽ ഇതുവരെ നമുക്ക് അത്തരം വ്യവസ്ഥകളില്ല